നോമിനേഷൻ സമർപ്പിച്ചതിന് പിന്നാലെ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി സ്ഥാനാർത്ഥികൾ. യു ഡി എഫിന്റെ ആദ്യഘട്ട പഞ്ചായത്ത് കൺവെൻഷനുകൾ ഇന്ന് അവസാനിക്കും. എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി നാളെ ചേലക്കരയിൽ വരും. വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് എസ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ വാർത്താ സംഘവും നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടീമിന് ഒരു സുപ്രഭാതം. ചേലക്കരയിൽ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടെ രാഷ്ട്രീയ ഇളക്കങ്ങൾ ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് എൽ ഡി എഫിലും യു ഡി എഫ് ക്യാമ്പിലും അതുപോലെ എൻ ഡി എ ക്യാമ്പിലും ഒക്കെ ഉള്ള പുതിയ വൈതരണികളും പ്രശ്നങ്ങളും അതേപോലെ തന്നെ ആവേശം പകരുന്ന കാഴ്ചകളും? എസ് കെ എൻ, ചേലക്കരയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇവൻ്റ് നാളെയാണ് നടക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന എൽ ഡി എഫിൻ്റെ മണ്ഡലം കൺവെൻഷനാണ് നാളെ നടക്കുന്നത്. അത് ചേലക്കര ടൗണിലാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണമില്ല. അദ്ദേഹം ഈ സംഘടന പ്രവർത്തനങ്ങളുമായി മണ്ഡലത്തിൽ സജീവമാണ്. പ്രവർത്തകരൊക്കെ നാളത്തെ ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. യു ഡി എഫ് നോമിനേഷൻ കൊടുത്തു, ബി ജെ പി നോമിനേഷൻ കൊടുത്തു. പഞ്ചായത്ത് തല പര്യടനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികളും കടക്കുകയാണ്. പി വി അൻവർ മത്സരിപ്പിക്കുന്ന സുധീർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് പി വി അൻവറും സുധീറും പത്തനംതിട്ടയിലേക്ക് പോയിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം സുധീർ എസ് എൻ ഡി പി ഓം ജനറൽ സെക്രട്ടറിയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും ഇന്ന് കാണും. നാളെ മുതൽ പ്രചാരണ രംഗത്ത് പോസ്റ്റർ പ്രചാരണവും ഒക്കെയായി ഉണ്ടാകും. ഇതാണ് ഒരു പൊതുചിത്രം. എസ് കെ എൻ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പാഞ്ഞാൽ കാട്ടിൽക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ആ പഴയ കെട്ടിടം, കുറേ സിനിമകൾ, അതായത് ദേവാസുരം തൊട്ടിങ്ങോട്ട് എത്രയോ സിനിമകളിൽ ഒരു ഒരു ശ്രദ്ധയാകർഷിച്ച ഒരു കെട്ടിടമാണ്. ഒരുപക്ഷെ ആ ദേവാസുരത്തെ പറ്റി പെട്ടെന്ന് ഓർത്താൽ ആ കെട്ടിടം കാണാൻ കഴിയും. അതിൻ്റെ പഴയ സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഇറങ്ങി വരുന്നത്. അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിപ്പോൾ ബി ജെ പിയുടെ ഓഫീസാണ്. ഇവിടെ എല്ലാ പാർട്ടികളുടെയും ചെറിയ ഓഫീസുകളും പ്രചാരണവും ഒക്കെ ഉണ്ട്. കേരളം മുഴുവൻ ഒരു നഗരമായി മാറുന്നുവെന്ന് പറയുമ്പോൾ ഇതാ ചേലക്കരയിലെ തനി ഗ്രാമം, തനി ഗ്രാമീണ ഒരു കവലയാണ് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ മോർണിംഗ് ഷോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചേച്ചി മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. കടയിൽ നല്ല തിരക്കൊക്കെ ഉണ്ട്. പാലൊക്കെ അളന്ന് കൊടുക്കുകയാണ്. തിരക്കിനിടയിൽ സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിവിടെ നമ്മളുടെ മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എസ് കെ എൻ, ഇവിടെ രാവിലെ നമ്മൾ വരുമ്പോൾ ഇവിടെ ആളുകൾ പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള നാട്ടുകാരാണ്. അവരെല്ലാം ഇവിടെ സി ഐ ടിയുൻ്റെ ഒരു പഴയ ഓഫീസുണ്ട്. ഒരു പക്ഷേ അത്ര ഓഫീസൊക്കെ ഇവിടെ കാണുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ കാണുമോ എന്നറിയില്ല. പഴയ ഓഫീസാണ് ഇവിടെ. ഇതാണ് കുമാരേട്ടൻ്റെ ഒരു ചായക്കട. ഈ കാണുന്നതാണ് കുമാരേട്ടൻ്റെ ചായക്കട. കുമാരേട്ടൻ്റെ ചായക്കട മറ്റൊരു സിനിമാ ലൊക്കേഷനായിരുന്നു. കുമാരേട്ടൻ ഇവിടെ ചായ എടുക്കുകയാണ്. ഒരു പഴയ കട നോക്കൂ എസ് കെ എൻ. കുമാരേട്ടൻ ഒരു കടുത്ത ആനപ്രേമി കൂടിയാണ്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ ഒരു വലിയ പൂർണ്ണകായ പോസ്റ്റർ അവിടെ ഉണ്ട്. കുമാരേട്ട, ഇതാ ഇവിടെ ചായ എടുക്കുന്ന തിരക്കിലാണ്. തിരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ? ചായ എടുക്കുന്നതിനിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉഷാറാണ്. രാവിലെ നല്ല തിരക്കാണോ കടയിൽ? ഇല്ല, തിരക്ക്. മുഴുവൻ സമയമുണ്ടോ കട? ഒരു പത്തര അടയ്ക്കും. എങ്ങനെയുണ്ട് ഇലക്ഷൻ ഇവിടെ ആര് ജയിക്കും ചേട്ടാ? അത് പറയാൻ പറ്റില്ല. ടൈറ്റാണ്, വസ്ത്രം നല്ല ടൈറ്റാണ് അല്ലേ? അപ്പോൾ ചായ എടുക്കട്ടെ. അപ്പോൾ അവിടെയാണ്, ഇതാണ് കുമാരേട്ടൻ്റെ കട. എസ് കെ ഇത് നോക്കുന്നത് ഇവിടെ മുഴുവൻ ആന. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണ് ഇത്. ഇത് ഇന്ദ്രസൻ, ഗുരുവായൂരിലെ ഇന്ദ്രസൻ. അതുപോലെ തന്നെ ഇതാ തൃക്കടവൂർ ശിവരാജു. അങ്ങനെ എല്ലാ ആനകളും ഉണ്ട്. രാമേന്ദ്രൻ്റെ ഒന്നോ രണ്ടോ പോസ്റ്റർ ഉണ്ട് ഇവിടെ. അവിടെ ഇതാണ് പപ്പട ബോളി. ഇവിടുത്തെ ഒരു വിഭവമാണ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പപ്പടം ബോളി, അത് ഒരു വിഭവമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ശ്രീകാന്തും ദാ സൂരജും അശ്വിൻ പാലാഴിയൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ നീക്കങ്ങൾ? എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന് മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ നോമിനേഷൻ കൊടുത്തതോടുകൂടിയിട്ട് കൂടുതൽ സജീവമായി. ഇപ്പോൾ ഈ ആളുകളെ നേരിൽ കാണുന്നതിന് പകരം നാളെ തുടങ്ങി എൽ ഡി എഫ് കൺവെൻഷനുകളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി എത്തിയുള്ള കൺവെൻഷൻ നാളെ തുടങ്ങുകയാണ്. കൂടുതൽ സജീവമാകുന്നു. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഇനി ഒരു മാറ്റം വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നാളെ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതെ അതെ, മുഖ്യമന്ത്രി വന്നു കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായ എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയും. സ്വാഭാവികമായും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് മറ്റു മുന്നണികൾക്ക്, അതായത് കോൺഗ്രസിനായാലും ബി ജെ പിക്കായാലും ഒക്കെ മറുപടി പറയേണ്ടി വരും. അത് ഈ തൃശ്ശൂർ പൂര വിവാദം, അതോടൊപ്പം തന്നെ വെടിക്കെട്ട് സംബന്ധിച്ചിറങ്ങിയ പുതിയ ഉത്തരവ്, അതിനെതിരെ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നിലപാടെടുക്കുന്നു, കത്തയക്കാൻ തീരുമാനിക്കുന്നു, ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി സ്വാഭാവികമായും നാളെ വിശദീകരിക്കും. അപ്പോൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നാളെ പോകും. അശ്വിൻ, എന്താണ് മറ്റേ രമ്യ ഹരിദാസിന്റെ നീക്കങ്ങൾ? ഇന്ന് എങ്ങനെയാണ് മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പര്യടനത്തിലേക്ക് പോയോ? പഞ്ചായത്ത് തല പര്യടനം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ മൂന്ന് പഞ്ചായത്ത് കൂടി കഴിഞ്ഞാൽ അത് തീരും. അതായത് ഇന്ന് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലാണ് ഇവരുടെ കൺവെൻഷൻ ഉള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി സി വിഷ്ണുനാഥ്, അങ്ങനെയൊക്കെയുള്ള പ്രധാന നേതാക്കളുണ്ട്. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി വരുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി നാളെ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി വേണമല്ലോ. അപ്പം അതിന് ബദലായുള്ള
സംസ്ഥാന കേന്ദ്ര നേതാക്കളെ ആയിരിക്കും വരും ദിവസങ്ങളിൽ യു ഡി എഫ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തായാലും യു ഡി എഫ് ക്യാമ്പ് വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ബി ജെ പിക്ക് ഇന്ന് പ്രചാരണം ഏത് ഭാഗത്താണ്? ഇന്ന് കഴിഞ്ഞ ദിവസം വരവൂരും പാഞ്ഞാളും അവിടെയൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പുള്ളി തിരക്കിലായിരുന്നു ഇന്നലെ. അതിനുശേഷം വൈകിട്ടൊരു കൺവെൻഷനും റോഡ് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ, ബി ഗോപാലകൃഷ്ണനൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ ഇന്നും ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്. അതിനും അപ്പുറം അവരൊരു കാര്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ നേതാക്കളെ കൂടുതലായി സ്ഥലത്തേക്ക് എത്തിച്ച് ഈ സംസ്ഥാന നേതാക്കളെ കൂടുതലായി സ്ഥലത്തേക്ക് എത്തിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാം, ഗ്രാമപഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. അദ്ദേഹത്തിന് ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണ, തിരുവില്ലാമലയാണ്. അദ്ദേഹത്തിന് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളയാളാണ്. അതിലൂടെ വോട്ട് കൂട്ടാൻ കഴിയും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ് ചേട്ടാ, എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? നല്ല രസമുള്ള ജംഗ്ഷൻ ഈ ഇവിടെ. ധാരാളം സിനിമാക്കാർ എപ്പോഴും വരാറുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്, കുറെ മാടമ്പി, ബാലേട്ടൻ, അങ്ങനെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. ദേവാസുരം, ആകാശത്തിലെ പറവുകള്, മലർവാടി ആർട്സ് ക്ലബ്ബ്, അങ്ങനെ കുറെ പടങ്ങൾ വന്നിട്ടുണ്ട്. നല്ല ഫേമസ് ആയ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ കടയൊക്കെ, നല്ല കച്ചവടം. ആ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ആര് ജയിക്കും ഇവിടെ? ഇവിടെ ജയിക്കുന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാ പാർട്ടികൾക്കും അവരുടെ വിശ്വാസങ്ങളോ ജയിക്കുന്നുള്ളത്. പിന്നെ വികസനം എന്ന് പറഞ്ഞപ്പോൾ ഒരു വികസനം ഉണ്ടായിട്ടില്ല. വികസനം തൃശ്ശൂരും ആകാശപന്തൽ കെട്ടി തിരുവനന്തപുരത്ത് വേറെ ഉണ്ടായി. പാഞ്ഞാളിന് നല്ല കാര്യം വേണ്ടേ? അപ്പോൾ പാഞ്ഞാളിനെ സംബന്ധിച്ച് ഇവിടെ വന്ന വികസനം ഉണ്ടായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ തീരുമാനിക്കും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവർ ഏത് അമ്പലത്തിൽ പോയെ? ഞാൻ അവിടെ ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട്. ശരി ചേട്ടാ, അപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ചേട്ടാ ഇലക്ഷൻ? സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? ഇല്ല, എല്ലാവരും എത്തിയില്ലേ. ഇവിടെ ഇവിടെ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ജംഗ്ഷനിലേക്ക് വന്നില്ല. അപ്പൊ അതാണ് എസ് കെ ഇവിടുത്തെ കാഴ്ച. ഇതൊരു ചെറിയ നാട്ടുംപുറം, വലിയ യാഗമൊക്കെ നടന്ന സ്ഥലമല്ലേ വിജയൻ? മാത്രല്ല വിജയൻ, കുറച്ചു ദിവസങ്ങളായി ഈ ചേലക്കര ഇറങ്ങിയതിന് ശേഷം കംപ്ലീറ്റ് ചായക്കട പിടിച്ചിരിക്കുകയാണല്ലോ. അവിടെ ചേലക്കരയാണ് കട തുടങ്ങി, അവിടെ അങ്ങനെ ജീവിക്കാനുള്ള പരിപാടിയാണോ എസ് കെ? അതിന് എസ് കെ അതിലൊരു കഥയാണ്. ഇപ്പോൾ എസ് കെ പറഞ്ഞതുപോലെ പാഞ്ഞാൾ അതിരാത്രം നടന്ന സ്ഥലമാണ്. ഇതാ ഇപ്പോൾ നമുക്ക് ആ ക്യാമറ ഒന്ന് വൈഡ് കാണിച്ചറിയാം. അത് ഒരു ചെറിയ ഒരു വഴി കാണാം. അതിലേക്ക് പോകുമ്പോഴാണ് അവിടെ ആ ക്ഷേത്രമൊക്കെ ഉള്ളത്. കുറച്ച് മുന്നോട്ട് പോകണം. അവിടെ ഒരു ശിവക്ഷേത്രം, ഒരു അയ്യപ്പ ക്ഷേത്രവും ഒക്കെ ഉണ്ട്. എസ് കെ, ഈ നമ്മൾ ഈ ചേലക്കരയുടെ കാര്യത്തിൽ ഒന്നോ രണ്ടോ ചെറിയ നഗരം, ഇപ്പോൾ ചേലക്കര അതുപോലെ രണ്ടോ മൂന്നോ ചെറിയ നഗരം ഒഴിച്ചാൽ, അതൊരു ഇടത്തര നഗരം, അതൊഴിച്ചാൽ ബാക്കി മുഴുവൻ ഗ്രാമമാണ് എസ് കെ. അതായത് ഒരു ഗ്രാമം, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് മുഴുവൻ. നെൽകൃഷിയും തെങ്ങും ഒക്കെ വളരുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഇവിടെ ഉള്ളത്. അവിടെയുള്ള നൽക്കവലകളാണ്. അപ്പോൾ ആ നൽക്കവലകൾ ഇപ്പോൾ അത് വികസനം വലിയ തോതിൽ വരാത്തത് കൊണ്ടാവാം, അത് അതിൻ്റെ ഒരു തനിമയോടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്ക് ചേലക്കരയിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം, ഈ തിരക്ക് മാത്രമുള്ള ഒരു ഫ്രെയിം ഇല്ല. നാടും നാട്ടുകൂട്ടങ്ങളും നാട്ടുകാരും വരുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ചേലക്കരയിൽ മുഴുവൻ ഉള്ളത്. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളറിയാം. ഇപ്പോൾ ഇത്തരം ഒരു ഗ്രാമമൊന്നും ഒരിടത്തും കാണാൻ പറ്റില്ല എസ് കെ. ഇവിടെ CPM ഓഫീസുണ്ട്, തൊട്ട് പുറകെ BJP പ്രചാരണം അതിൻ്റെ ഓഫീസുകളുണ്ട്. ഇവിടെ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്താണ് ഇവിടെ. അവിടെ UDF ഓഫീസുണ്ട്, അവിടെ ഒരു CITU ചെറിയ ഓഫീസുണ്ട്. CITU ഒക്കെ വലിയ ഓഫീസുകൾ എല്ലായിടത്തും ഉണ്ടാക്കുമ്പോൾ ഇവിടെ ചെറിയ ഓഫീസ് ഇപ്പോഴും അതേപോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മലർവാടി ആർട്സ് ക്ലബ്ബ് സിനിമ എടുത്ത അതാണ് എസ് കെ. ഇത് ആ കെട്ടിടം കാണുന്നത് അവിടെ തന്നെയാണ് ദേവാസുരം എടുത്തത്. അപ്പോൾ ഇതാണ് കാട്ടിൽക്കാവ് പാഞ്ഞാൾ അതിൻ്റെ ഒരു പ്രത്യേകത. എസ് കെ പറഞ്ഞു, അതിരാത്രം തൊട്ടപ്പുറത്താണ് നടന്നത്. കുറച്ച് അങ്ങോട്ട് പോകണം, ഒരു വനം ഒക്കെ പോലെ തോന്നാവുന്ന തനി നാട്ടുംപുറം. തനി നാട്ടുംപുറം എന്ന് വെച്ചാൽ പൂർണ്ണമായി ഒരു ഗ്രാമപ്രദേശം. അതാണ് നമ്മൾ വിജയ, എൻ്റെ ഒരു പഴയ സ്നേഹിത ഒരു ചിത്ര നമ്പൂതിരി അവിടെ പാഞ്ഞാളിൽ അവിടെ ഉണ്ട്, അടുത്ത വീട്. അപ്പോൾ അവിടെ നിങ്ങൾ മൂന്നുപേരോട് പോയി അവിടെ ഒരു ചായ കഴിച്ചോ, ചിത്രൻ്റെ തോളത്തൊരു തട്ടൊക്കെ തട്ടിയിട്ട് പോരും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ വിജയൻ വിജയനും പറഞ്ഞു 24 തന്ന കപ്പിൻ്റെ കൈപ്പിടി പൊട്ടിപ്പോയി, എസ് കെ ഒന്ന് മാറ്റി തരുമോ? 24 റിപ്പയറിംഗ് ഷോപ്പ് തുടങ്ങിയിട്ടില്ല വിജയ, തുടങ്ങുമ്പോൾ അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുകയെന്ന് ആലോചിച്ച് നോക്കി ഈ വിജയൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് മറ്റേ യൂട്യൂബ് സന്ദേശങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജോണി ലൂക്കോസ് ഒരു ചേലക്കര ഇത്തവണ LDFന് നഷ്ടമാകും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ജോണി ലൂക്കോസിൻ്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായി.